ഗൾഫ് നാടുകൾ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ കുറേ നാടുകളായി പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഏജന്റുമാർ ഇന്ത്യ വിരുദ്ധത പടർത്തുകയാണ്. അതിന് അവർ തിരഞ്ഞെടുക്കുന്നത് ഇന്ത്യയിൽ നിന്നും ഗൾഫ് നാടുകളിൽ പണിയെടുക്കുന്ന മുസ്ലിം പൗരന്മാരെയായിരുന്നു. പ്രത്യേകിച്ചും കേരളത്തിൽ നിന്ന് അറബ് നാടുകളിലെത്തി പണിയെടുക്കുന്ന അനവധി മുസ്ലിം പൗരന്മാർ ഇന്ത്യ വിരുദ്ധത പ്രചരിപ്പിക്കുകയും ഇപ്പോൾ ഹിന്ദുക്കളായ പ്രവാസികളെ ആക്രമിക്കുകയും ചെയ്യുന്നു. ഇതാ ഇവർ ജോലി ചെയ്യുന്ന ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് തന്നെ തലവേദന സൃഷ്ടിക്കുന്ന ഒന്നാണ്. സോഷ്യൽ മീഡിയയിൽ വർഗീയ വിഷം തുപ്പുന്ന പോസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നത് ഹിന്ദുക്കളെ വധിക്കണം എന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നത് ഇത്തരം മത മൗലികവാദ സംഘടനകളുടെ പ്രവർത്തകരാണ്. അവരുടെ ധാരണ ഗൾഫ് ഇതൊക്കെ ചെയ്യാൻ സുരക്ഷിതമായ ഒരു ഇടം ആണ് എന്നതാണ്. എന്നാൽ അവരോട് പറയുവാനുള്ളത് പാകിസ്ഥാനികൾക്ക് വിസ നൽകാത്തതും പാകിസ്ഥാനികളെ നാടുകടത്തുന്നതും ഇത്തരം പണികൾ അവർ ഗൾഫ് രാജ്യങ്ങളിൽ ചെയ്തതുകൊണ്ടാണ്. കഴിഞ്ഞ ദിവസം കുവൈത്തിൽ മലയാളിയായ മത തീവ്രവാദികളുടെ മർദ്ദനമേറ്റ പ്രവീൺ എന്ന ചെറുപ്പക്കാരൻ ചെയ്ത തെറ്റ് എന്തായിരുന്നു? ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഇട്ടു എന്നതായിരുന്നു. ആ ചെറുപ്പക്കാരനെ 10 വരുന്ന മലയാളി തീവ്രവാദ ഗ്രൂപ്പുകളിൽ പെടുന്നവർ തല്ലി ചതയ്ക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. പ്രവീൺ ഇത് ആദ്യത്തെ ഇരയൊന്നുമല്ല, ഒരുപക്ഷെ ഇത് അവസാന ഇരയായേക്കാം. ഈ സംഭവത്തിന് ശേഷം അഡ്വക്കേറ്റ് കൃഷ്ണരാജ ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിരുന്നു. ഇന്ത്യയിലെ എല്ലാ കോടതിയിലും ഇത്തരത്തിൽ കേസുകൾ ഫയൽ ചെയ്യുമെന്ന പ്രതീഷ് വിശ്വനാഥനും പറഞ്ഞു കഴിഞ്ഞു. വി മുരളീധരന് മർദ്ദനമേറ്റ പ്രവീൺ പരാതി നൽകിയപ്പോൾ കർണാടക MP ശോഭ കരന്തലജെ അത് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. കേരളത്തിൽ നിന്നും ഗൾഫിലെത്തുന്ന ഹിന്ദുക്കളുടെ ലിസ്റ്റ് അതാത് ഭാഗത്തുള്ള പോപ്പുലർ ഫ്രണ്ടുകാരാണ് ഗൾഫിലുള്ള തങ്ങളുടെ പ്രവർത്തകരിൽ എത്തിക്കുന്നു എന്നാണ് സൂചന. ഇത് രാജ്യത്തിനെതിരെ നടക്കുന്ന ഒരു അന്താരാഷ്ട്ര കുറ്റകൃത്യമായതിനാൽ ഇതിന്റെ അന്വേഷണ ചുമതല ദേശീയ ഉപദേഷ്ടാവ് അജിത് ഡോവലിനാണ് നൽകിയിരിക്കുന്നത്. രാജ്യദ്രോഹത്തിന് ചാർത്തുന്ന വകുപ്പായ IPC സെക്ഷൻ 124 വിവിധ വിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധ ഉണ്ടാക്കലിനുള്ള IPC 153 എന്നീ വകുപ്പുകളാണ് ഇത്തരം കുറ്റവാളികളെ കാത്തിരിക്കുന്നത്. പ്രവീണിന്റെ രക്ഷാകർത്താക്കൾ ഹോം സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടുണ്ട്. പ്രതികളെ അവരുടെ വിസ കാലാവധിക്ക് മുൻപ് ഇന്ത്യയിൽ എത്തിക്കാനുള്ള ശ്രമമാണ് നടന്നുവരുന്നത്. ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ച് അവിടെ പണിയെടുക്കുന്ന ഇന്ത്യക്കാർ അവർക്ക് ഹിന്ദുസ്ഥാനികൾ മാത്രമാണ്, അല്ലാതെ 4 നായ കുരച്ചാൽ മാറാവുന്ന ബന്ധമല്ല ഇന്ത്യയുമായി ഗൾഫ് രാജ്യങ്ങൾക്ക് ഉള്ളതായെന്ന് മനസ്സിലാക്കിയാൽ നന്ന. അതൊക്കെ അറിയണമെങ്കിൽ കൊള്ളാവുന്ന പത്രമോ അല്ലെങ്കിൽ കൊള്ളാവുന്ന ന്യൂസ് പോർട്ടലുകളോ ഒക്കെ കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. ഗൾഫ് രാജ്യത്ത് തങ്ങുന്ന നിരവധി ഹിന്ദുക്കളെ ഇത്തരത്തിൽ പാകിസ്ഥാനിലുള്ള മുസ്ലിങ്ങൾ വിലക്കെടുക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. എന്നിട്ട് ഹിന്ദുക്കളെ വലിയ രീതിയിൽ ഉപദ്രവിക്കുക, ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കുക, അവരെ ജോലിയിൽ നിന്ന് വരെ പുറത്താക്കുന്ന നടപടികളിലേക്ക് പോകുക, എന്നിട്ട് മുസ്ലിങ്ങളെ ഹിന്ദുക്കൾ ആക്രമിക്കുന്നു എന്ന ചില ഓൺലൈൻ മാധ്യമങ്ങൾ വെറുതെ അങ്ങ് വാർത്ത പടച്ചുവിടുക. സംഭവിക്കുന്നത് വേറെയാണ്. ഈ പ്രവീൺ തന്നെ അവിടെ ചെയ്ത തെറ്റ് എന്താണ്? തങ്ങൾക്ക് തങ്ങൾ ആരാധിക്കുന്ന ഒരു നേതാവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹത്തിന്റെ ഫോട്ടോ ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോ ഫേസ്ബുക്കിൽ ഒന്ന് പോസ്റ്റ് ചെയ്യുകയോ ചെയ്താൽ ഉടനെ അദ്ദേഹം മത തീവ്രവാദിയാകും, ഹിന്ദു തീവ്രവാദിയാകും. ഉടൻ തന്നെ മുസ്ലിങ്ങൾ എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് അവരെ വേട്ടയാടുന്നു. എന്നിട്ട് പുറത്തു വരുന്ന വാർത്ത ഹിന്ദുക്കൾ മുസ്ലിങ്ങളെ വേട്ടയാടുന്നു, അവരെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, അവർക്കെതിരെ നിരവധി വാർത്തകൾ പടച്ചുവിടുന്നു, വ്യാജ വാർത്തകൾ പടച്ചുവിടുന്നു, മുസ്ലിങ്ങൾക്കെതിരെ ഹിന്ദുക്കൾ വലിയ രീതിയിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നു. അങ്ങനെ നിരവധി വാർത്തകൾ ഓരോ ദിവസവും വരികയും ചെയ്യുന്നു. ഒരു വർഗീയ രേഖയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത് എന്നറിയാം. ചില പോർട്ടലുകൾ അത്തരത്തിൽ ശ്രമങ്ങൾ നടത്തുന്നുമുണ്ട്. മുസ്ലിങ്ങളെ മാത്രം ഉയർത്തി കാണിച്ചുകൊണ്ട് ഹിന്ദുക്കളെ താഴ്ത്തിക്കെട്ടിക്കൊണ്ടുള്ള ഒരു പ്രചരണ രീതി ചില ഓൺലൈൻ പോർട്ടലുകളെങ്കിലും കാണിച്ചു കൂട്ടുന്നുണ്ട്. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല. മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒക്കെ നമുക്ക് ആവശ്യമുള്ളവർ തന്നെയാണ്. അവർ നമ്മളെയൊക്കെ നമ്മുടെ സഹോദരങ്ങളാണ്. പക്ഷെ കാര്യങ്ങളുടെ സത്യാവസ്ഥ കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം പലപ്പോഴും നമ്മൾ വാർത്തകൾ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ. കേൾക്കുന്നവർ ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും അവർക്കുണ്ടാകുന്ന ഒരു വികാരമുണ്ട്. തങ്ങളുടെ മതത്തിൽപ്പെട്ടവരെ തൊടുമ്പോൾ അത് ഏത് മതത്തിലുള്ളവരാണെങ്കിലും അവർക്ക് പെട്ടെന്ന് കൊള്ളും. അതുകൊണ്ട് കൃത്യമായ വിവരങ്ങൾ ജനങ്ങളിൽ എത്തിച്ചാൽ മാത്രമേ നമുക്ക് സമാധാനത്തോടെയുള്ള ഒരു ഇന്ത്യ കെട്ടിപ്പടുക്കാൻ സാധിക്കൂ. ഗൾഫ് രാജ്യങ്ങളിൽ പണിയെടുക്കുന്ന ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും അവർ നമ്മുടെ ഇന്ത്യക്ക് ഒരു അസറ്റാണ്. അത് വേണം നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ. എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്, എല്ലാവർക്കും പ്രത്യയശാസ്ത്രങ്ങളുമായി മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളുമുണ്ട്. അതൊക്കെയായിട്ട് അവർ മുന്നോട്ട് പൊക്കോട്ടെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും പല
നേതാക്കളെയും ഒക്കെ വലിയ രീതിയിൽ ആരാധിക്കുന്നവരുണ്ടാകും. അവരൊക്കെ അവരുടേതായ രീതിയിൽ മുന്നോട്ട് പോകട്ടെ, എന്തിനാണ് അതിനിടയിൽ ചില വർഗീയതകളൊക്കെ ചുമത്തി അല്ലെങ്കിൽ വർഗീയ വിഷയങ്ങളൊക്കെ തുപ്പിക്കൊണ്ട് മുസ്ലിങ്ങളെ ഉപദ്രവിക്കുന്നു, ഹിന്ദുക്കളെ ഉപദ്രവിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ പടച്ചുവിട്ട് അത് ജനങ്ങൾക്കിടയിൽ തന്നെ ഒരു വർഗീയത സൃഷ്ടിക്കാൻ ഇടയാക്കുന്നതാണ്.